എങ്ങനെയെങ്കിലും ഒരു വീട് നനയാതെ പേടിക്കാതെ വയ്ക്കാതെ കയറി കിടക്കാനൊരു വീട് അത്രേ ഞാൻ വിചാരിച്ചില്ലോ. പക്ഷെ ഇങ്ങനെ കടാകുന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. പെട്ടുപോയി. ഇടിഞ്ഞു വീഴാറായ ഈ കൂരയിൽ നിന്നും നല്ലൊരു വീട്, അതായിരുന്നു രഞ്ജു എന്ന വീട്ടമ്മയുടെ സ്വപ്നം. അങ്ങനെ ലൈഫ് മിഷൻ പദ്ധതിയിൽ വീടിന് അപേക്ഷ നൽകുന്നു, അപേക്ഷ പാസ്സാവുന്നു. പിന്നീടുണ്ടായത് കടം വാങ്ങി ജീവിക്കേണ്ട ഗതികേട്. പാതി തകർന്ന വീട്, അടുക്കള ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ബൾബിന് മുകളിൽ മഴ നനയാതിരിക്കാൻ ഐസ്ക്രീം കവർ ഉപയോഗിച്ച് തീർത്ത വലയം, ഭക്ഷണം പാകം ചെയ്യുന്നത് അകത്തെ മുറിയിൽ. ഒടുവള്ളിത്തട്ട് രാജീവ് ഗാന്ധി കോളനിയിലെ രഞ്ജുവിൻ്റെയും മകളുടെയും ജീവിതം അതിജീവനമാണ്. മൊത്തം ചോർന്നൊലിക്കുന്ന വീടാണ്. ചോരോ കാറ്റെല്ലാം വന്ന പേടിയാ. കുഞ്ഞിനെയും കൊണ്ട് അടുത്ത വീട്ടിലെല്ലാം പോയി നിൽക്കില്ല. പെണ്ണും ഞാനും മോളും ഞാനും ഇല്ല ഈ വീട്ടിൽ. എവിടെയെങ്കിലും പോയി മാറി നിൽക്കില്ല. മഴയെല്ലാം വരുമ്പോൾ കാറ്റും മഴയെല്ലാം വരുമ്പോൾ മാറി നിൽക്കില്ല. കുറേ അപേക്ഷ കൊടുത്തു ലൈഫിൻ്റെ വീടിന് വേണ്ടിയിട്ട്. കുറേ കൊടുത്തു വീട് കിട്ടാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ഞാൻ വിചാരിച്ചു ഇനി നിൽക്കാൻ പറ്റില്ല, വീട്ടിനകത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പാമ്പാണെങ്കിൽ അതിനെക്കാട്ടും പാമ്പ് കയറി വരും. ഒരുപാട് പാമ്പ് കയറി. രാത്രിക്കെല്ലാം പാമ്പിനെ തെളിക്കുമല്ലോ പണി. ലൈഫ് മിഷനിൽ പ്രതീക്ഷയർപ്പിച്ച രഞ്ജുവിൻ്റെ സ്വപ്ന ഭവനത്തിനുള്ളിലെ ഈ ചിലന്തി വലകൾക്കും ചിലത് പറയാനുണ്ട്. അത് കടം വാങ്ങിയ പണവും തീർന്നപ്പോൾ പണി മാസങ്ങളോളം നിർത്തിവെക്കേണ്ടി വന്നതിൻ്റെതാണ്. ലൈഫിൻ്റെ ഇതിനെല്ലാം കൊടുത്തു. ആദ്യം ഇവർ തറ കെട്ടിക്കഴിഞ്ഞിട്ട് എനിക്ക് 40,000 രൂപ അകത്ത് തന്നിട്ടുള്ളൂ. ഇത്രയും നാളായിട്ട് 6-7 മാസമായി എനിക്ക് ഒരു പൈസയും തന്നിട്ടില്ല. ഞാൻ ചോദിക്കുമ്പം പറയുന്നത് ഫണ്ട് വന്നിട്ടില്ല, ഫണ്ട് വന്നില്ല എന്നാണ് പറയുന്നത്. അടുത്താഴ്ച കിട്ടും അല്ലെ, അടുത്ത മാസം കിട്ടും. ഇങ്ങനെ കുറേ പ്രാവശ്യം ഞാൻ പോയാലെല്ലാം ഇവർ ഇത് തന്നെ പറയുന്നു. ഈ ഇത് തന്നെ പറയുന്നു. പഞ്ചായത്തിൽ പൈസയില്ല, വന്നിട്ടില്ല, ഫണ്ട് വരണത്രേ എന്നാണ് പറയുന്നു. ആകെ മൊത്തം 1.25 ലക്ഷമാണ് ഈ കുടുംബത്തിന് ഇതുവരെയും ലഭിച്ചത്. പക്ഷേ വീടിൻ്റെ വാർപ്പ് കഴിഞ്ഞപ്പോൾ മാത്രം ചിലവ് 3.5 ലക്ഷം രൂപയായി. രഞ്ജുവിൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള സാവിത്രി അമ്മയ്ക്കും സമാനഗതിയാണ്. വീട് പണി പൂർത്തിയായിട്ടും ലഭിച്ചത് 1.25 ലക്ഷം രൂപ മാത്രം. വാർദ്ധക്യകാലത്ത് ഈ അമ്മയുടെ കടം 6 ലക്ഷം രൂപ. ഇത് മൊത്തം ഞാൻ കരാറ് കൊടുത്തു. പിന്നെയും കഥകും പിന്നെ എല്ലാം പിടിപ്പിച്ചു. ടൈലിടണം എന്ന് പറഞ്ഞ് ടൈലിട്ടു, തേക്കണം എന്ന് പറഞ്ഞ് തേച്ച് എല്ലാം ചെയ്തു. ഇപ്പോൾ എല്ലാം കൂടെ നമ്മൾ പഞ്ചായത്തിൽ പോകുമ്പോൾ ഇപ്പം വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ല. പിന്നെന്തിനാ ഈ പണിയെടുക്കാൻ പറഞ്ഞവര്? അതാണ് ഞാൻ ചോദിക്കുന്നത്. ലൈഫ് മിഷൻ പദ്ധതിയിൽ വീട് വെക്കുന്നവർക്ക് ആ വീട്ടിൽ മനസമാധാനത്തോടെ കിടന്നുറങ്ങാനാവുന്നില്ലെന്ന് സാരം. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.